സുവിശേഷം 12:1-8 വാക്യങ്ങൾ. ബെഥാനിയയിലെ തൈലാഭിഷേകം. തൈലത്തിന്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു എന്ന് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നു. മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദീൻ സുഗന്ധ തൈലമെടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു. തൈലത്തിൻ്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു. മറിയത്തിൻ്റെ സമർപ്പണത്തിൻ്റെ പരിമളമായി നമുക്കതിനെ വ്യാഖ്യാനിക്കാം. അവളിലെ നന്മയുടെയും ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സുഗന്ധമായിരുന്നു അത്. ഒരു വ്യക്തി ക്രിസ്തുവിന് തന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുകയാണെങ്കിൽ അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് സുഗന്ധം നൽകുന്ന ഒന്നായി മാറുന്നു. എന്നാൽ സമർപ്പണം പൂർണ്ണമാകാതെ വരുമ്പോൾ ചിലപ്പോൾ ദുർഗന്ധമുണ്ടാവുകയും ചെയ്യുന്നു. നമുക്ക് ധ്യാനിക്കാം. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ പരിമളം പരത്തുന്ന രീതിയിൽ നമ്മുടെയൊക്കെ സമർപ്പണ വഴികളിൽ നാം ദൈവത്തോടും മനുഷ്യരോടും പ്രതിബദ്ധതയുള്ളവരാണോ എന്ന്.